في القلب ആശങ്കകൾ കാർമേഘം പോലെ ഉരുണ്ടുകൂടുന്നു. പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുമോ? രണ്ടാം കിട പൗരന്മാരെ പോലെ തമസ്കരിക്കപ്പെടുമോ? ഒരു പുരുഷായുസ്സുകൊണ്ട് നേടിയതെല്ലാം കൈവിട്ടു പോകുമോ? പുതിയ പൗരത്വ നിയമം ജനങ്ങളിലുണ്ടാക്കിയ ആധികൾ സ്വയം ജീവനൊടുക്കുന്നിടത്തുവരെ എത്തിച്ച വാർത്ത, ചുറ്റുനിന്നും കേൾക്കുന്ന അശുഭവാർത്തകൾ കുട്ടികളുടെ പോലും പുഞ്ചിരി മായ്ച്ചിരിക്കുന്നു. ഇത്തരം പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ സമനില തെറ്റേണ്ടവരാണോ നമ്മൾ? നമ്മുടെ പൂർവചരിത്രം എന്താണ് പഠിപ്പിക്കുന്നത്? കളങ്കമില്ലാത്ത വിശ്വാസത്താൽ പരീക്ഷണങ്ങളെ നിർഭയമായി അഭിമുഖീകരിച്ച് വിജയിച്ച ചരിത്രമാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ജീവിതവും വരച്ച് കാണിക്കുന്നത്. അവർക്കാണ് ശാശ്വത നിർഭയത്വമുള്ളതും. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. വിശുദ്ധ ഖുർആൻ അധ്യായം 6 വചനം 82. ഈ പ്രതിസന്ധി ഘട്ടവും നാം അതിജീവിക്കും. അതിജീവിക്കേണ്ടതു തന്നെയാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇതെന്നും ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങൾക്ക് തന്നെ വിരുദ്ധമായ നിയമമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് മതത്തിനും ജാതിക്കും കക്ഷിരാഷ്ട്രീയത്തിനും അതീതമായി രാജ്യം മുഴുവൻ പ്രതിഷേധിക്കുകയാണ്. ഭരണഘടനാ തത്വങ്ങൾക്ക് വിലമതിക്കുന്ന രാജ്യത്തെ പരമോന്നത കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിയുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. സമകാല രാജ്യാവസ്ഥകളെ വിശകലനം ചെയ്തുകൊണ്ട് ഇതാ വിജ്ഞാനവേദി, കൊടിയത്തൂർ സമാമാളി, 2020 ജനുവരി 25 വൈകുന്നേരം 6:45. വിഷയാവതരണം അബ്ദുറഹ്മാൻ അൻസ്വാരി. നിർഭയത്വത്തിൻ്റെ നേർവഴി.